ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം അല്ലാഹുവിനോട് മനമുരുകി തേടിയത് തവഫ്ഫനീ മുസ്ലിമാ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. അല്ലാഹുവേ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, മരണസമയത്ത് ഈമാൻ തകർക്കല്ല റബ്ബേ. ഫിനിഷിംഗ് പോയിന്റില് എങ്ങനെയാണോ നിലവാരം അതുപോലെയാണ് വിജയം നിർണയിക്കപ്പെടുന്നത്. ലണ്ടൻ ഒളിമ്പിക്സില് നമ്മൾ ഒരുപാട് കായിക താരങ്ങളുടെ സംഭവം പത്രത്തിൽ വായിച്ചല്ലോ. സ്റ്റാർട്ടിങ്ങില് പയ്യാണ്, മധ്യത്തിലും സ്ലോ ആണ്, പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോ ആള് മുന്നിലെത്തി. ആ ആൾക്കാണ് സ്വർണ്ണ മെഡൽ. ആർക്കാ സ്വർണ്ണ മെഡൽ കിട്ടുന്നത്? അള്ളാഹുവിന്റെ ഭാഗത്തു അതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നമൽ ഉമൂറു ബിൽ ഹവാതിം, ഫിനിഷിംഗ് പോയിന്റ് അവിടെ നന്നായി കിട്ടാൻ ദുആ ചെയ്തു നബിമാർ. യൂസുഫ് നബി ദുആ ചെയ്തില്ലേ? ഇബ്രാഹിം നബി ദുആ ചെയ്തില്ലേ? എന്താ യൂസുഫ് നബിയുടെ ദുആ? ഖുർആനിൽ ഇവിടെ പഠിപ്പിച്ചു തന്നു അല്ലാഹു, ഫാത്തിറ സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ്, അന്ത വലിയി ഫിദ്ദുനിയാ വൽ ആഖിറ, തവഫ്ഫനീ മുസ്ലിമൻ വ അൽഹിഖ്നീ ബിസ്സാലിഹീൻ. ആകാശ ലോകങ്ങളെ മുൻ പ്ലാനില്ലാതെ പടച്ചു പോറ്റുന്ന നാഥ, അന്ത വലിയീ ഫിദ്ദുനിയാവൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നീ അല്ലയോ എന്റെ സംരക്ഷകൻ? എന്നെ സംരക്ഷിക്കുന്നവൻ നീ മാത്രമല്ലയോ? അതുകൊണ്ട് നാഥ തവഫ്ഫനീ മുസ്ലിമാ വ അൽഹിഖ്നീ ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിക്ക റബ്ബേ. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? ഏതാ പ്രിയപ്പെട്ട സഹോദരാ, എന്തിനാ ഹബീബ് കരഞ്ഞ് ദുആ ചെയ്തത്? ആ ദുആ ഹബീബ് ചെയ്തു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മഅ്മൂറായ ദുആയാണ്. മുസ്ലിമീങ്ങൾ ആ ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക, അതാണ് ദുആ. ഒരു മനുഷ്യന്റെ കൽബ്, ഒരു മനുഷ്യന്റെ ഹൃദയം കൽബ് എന്ന നാമം തന്നെ മാറി മറിഞ്ഞു വരുന്ന വസ്തു എന്ന ധാതുവിൽ നിന്നാണ് കൽബിന് പേരിട്ടത്. ഹൃദയത്തിന് കൽബ് എന്ന് പേരിട്ടത് എന്താ? മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്, അങ്ങോട്ടും മറിയൂ, ഒരു സ്ഥിരതല്ലാത്ത സാധനമാണ് കൽബ്. ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കൂല. മനുഷ്യ ഹൃദയം മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എങ്ങോട്ടാ കാറ്റ് അങ്ങോട്ടങ്ങോട്ട് പോകും. ഒരു ഈമാന്റെ സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോ ആ മേഖലയിൽ ആക്റ്റീവ് ആയിരിക്കും. കണ്ടോ റമദാനില് ജമാഅത്തിന് എന്താ ജനം, തറാവീഹിന് എന്താ ജനം, എത്രയാളാ ഖുർആൻ ഓതുന്നത്? ഇതങ്ങട്ട് കഴിഞ്ഞാലോ കഴിഞ്ഞു, ഇതെന്താ ഒരു ഒഴുക്കാണ്, ഇതൊരു ഒഴുക്കാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ആരാധന സീസൺ ടൈമാണ് ഏത്? റമദാൻ. ആ ഒഴുക്കിൽ ഇങ്ങനെ കാക്ക വന്ന് കയറി, ഒഴുക്ക് തിരിച്ചങ്ങട്ടായപ്പോഴോ കാക്ക അതിന്റെ കൂടെ അങ്ങനെ പോയി. ഇതാണ് മരുഭൂമിയിലെ തൂവൽ എന്ന് പറഞ്ഞാൽ. എങ്ങോട്ടാ കാറ്റ് അങ്ങോട്ട് നീങ്ങും, ഇങ്ങോട്ട് കാറ്റാണോ ഇങ്ങോട്ട് വരും. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ സദാ പ്രാർത്ഥിക്കേണ്ടത് സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഹബീബ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, ഹൃദയങ്ങളെ മറിക്കുന്നവനെ, ഹൃദയങ്ങളുടെ അവസ്ഥ മാറ്റുന്നവനെ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണേ പടച്ചോനെ, അലാ ദീനിക്ക നിന്റെ സരണിയിൽ, വത്തോഴത്തിക്ക നിന്റെ വഴിപാടിൽ, എന്റെ മനസ്സിനെ എന്റെ കൽബിനെ നീ ഉറപ്പിക്കണേ റബ്ബേ എന്ന് സുജൂദിൽ പ്രാർത്ഥിച്ചു. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലീമി വബിഹംദിഹി എന്ന് പ്രാർത്ഥിച്ചിട്ട് അലാ വബിഹംദിഹി എന്ന ദിക്ര് തസ്ബീഹിന് ശേഷം പിന്നെ ഹദീസിൽ കാണാം ഈ ദുആണ് സുന്നത്ത്. ഇമാമ് ടൈമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യാം, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന സുന്നത്താ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക.
അതുകൊണ്ട് ശഫാഅത്തിന് സൗഭാഗ്യം കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യത ഈമാനാണ്. അല്ലെങ്കിലും ഈ ശഫാഅത്ത് ഒരു സപ്പോർട്ട് മാത്രമാണ്, ഒരു താങ്ങ് മാത്രമാണ്, ഒരു താങ്ങ് മാത്രമാണ്. ഏതുപോലെ രണ്ട് കാലും ഇല്ലാത്ത ആൾക്ക് എന്തിനാ വാക്കിംഗ് സ്റ്റിക്ക്? രണ്ട് കാലും ഇല്ല, കാലുണ്ട്, കാലിന് ഡാമേജാണ്, കാലിന് വൈകല്യണ്ട്, കുഴപ്പമുണ്ട്, അവന് വാക്കിംഗ് സ്റ്റിക്ക് പറ്റും, അതുകൊണ്ട് നടക്കാൻ പറ്റും അല്ലേ? രണ്ട് കാലും ഇല്ലെങ്കിലോ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് കാര്യമുണ്ടോ? ഊന്നുവടി ഉപകരിക്കില്ലല്ലോ. ഈമാൻ ഇല്ലാത്തവർക്ക് ശഫാഅത്ത് ലഭിക്കുന്ന പ്രശ്നമേ ഇല്ല. പാകപ്പിഴവുകളുണ്ട്, ധാരാളം തെറ്റുകുറ്റങ്ങളുണ്ട്, എന്തിനധികം തെറ്റുകുറ്റങ്ങൾക്കാണ് മുൻതൂക്കം. കർമ്മങ്ങൾ തൂക്കി നോക്കിയപ്പോ തിന്മക്കാണ് മുൻതൂക്കം. അങ്ങനത്തെ മുഅ്മിനിന് പോലും ശഫാഅത്ത് ലഭിക്കും. പക്ഷേ അടിസ്ഥാന യോഗ്യത, പാസ് മാർക്കിനുള്ള യോഗ്യത, അത് ഈമാനാണ്. ഈമാൻ ഉള്ളവർക്ക് മാത്രമേ കിട്ടൂ. ഇതുപോലെ തന്നെ ശഫാഅത്തിൽ വിശ്വാസമില്ലാത്ത വികല വിശ്വാസികൾക്കും ശഫാഅത്ത് കിട്ടൂല. ശഫാഅത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ ഓർത്തിപ്പോ നേരം കളയുന്നത്? ചില ആളുകൾ പറയാണ്, നമുക്കിവിടെ തൗഹീദ് പറയാനല്ലേ, തൗഹീദിന്റെ പ്രചാരകരാകുക, അത് മതി. എടാ ഹംകേ, ഈ തൗഹീദിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ശഫാഅത്തിലുള്ള വിശ്വാസം. നിന്റെ തൗഹീദ് എവിടുത്തെ തൗഹീദാ? ഓഫീസിലത്തെ തൗഹീദോ? അതുകൊണ്ട് നീ നടന്നോ, കിട്ടുന്നവരെ പഴപ്പിച്ചും ചെയ്തോ? ഞാൻ ഈ ഓതിയതൊക്കെ ഖുർആനായത്തല്ലേ, ഇതൊക്കെ പറയുമ്പോ മൗലവി ആയത്തോതി ഹദീസ് ഓതി, ഇത് ഏത് ഖുർആനിലും ഏത് കിതാബിലുള്ളതാണോ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചായക്കടയിൽ അഭിപ്രായം. മൊയ്തേര് ഓതി ഖുർആന് ശരിയാ, അത് ഏത് ഖുർആനിലുള്ള ആയത്താന്ന് നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പൊന്നു അബീബേ വന്ന് ചോദിക്കണം, മൗലവി പറഞ്ഞ ഈ ആയത്ത് നമ്പർ തെറ്റാണ്, അധ്യായം തെറ്റാണ് എന്ന് പറഞ്ഞു തിരുത്തി തന്നൂടെ? ഞാൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഞാനിപ്പോ അത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ. എന്റെ ഓർമ്മയിൽ അള്ളാഹ് എനിക്ക് തന്ന ഓർമ്മയെന്ന് എടുത്ത് പറയാണ്, ഞാൻ നോക്കി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറയാ, തെറ്റുപറ്റാലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ തിരുത്തി തരാമല്ലോ. പ്രിയപ്പെട്ടവരെ, ശഫാഅത്തിൽ വിശ്വാസമില്ലാത്ത, ശഫാഅത്തിനെ നിഷേധിക്കുന്ന വികല വിശ്വാസികൾക്കും ശഫാഅത്ത് കിട്ടൂല. അവർക്ക് കിട്ടുന്ന പ്രശ്നമല്ല, അവരതൊന്നും മൈൻഡ് ചെയ്തവരല്ലോ, അവര് ശഫാഅത്തിനെ മാനിച്ചവരല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരല്ലോ, അത് ലഭിക്കാൻ പര്യാപ്തമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരല്ലോ, അവരതിനെ കളിയാക്കിയവരാണല്ലോ, അവർക്ക് കിട്ടൂല. ജ്ഞാനിയായ ഒരു കവി പറയുന്നുണ്ട്, വഅഅതാഹു ഫിൽ ഹശരി ശഫാഅത മിസ്ലമാ റുവി ഫി സ്വഹീഹൈനിൽ ഹദീസു വഉസ്നിദാ ഫമൻ ശക്ക ഫീഹാലം യനൽഹാ വമൻ യകുൻ ശഫീഅൻ ലഹു ഖദ് ഫാസ ഫൗസൻ വഉസ്ഇദാ وَيَشْفَعُ بَعْدَ الْمُصْطَفَى كُلُّ مُرْسَلِي لِمَنْ عَاشَ فِي الدُّنْيَا وَمَاتَ مُوَحِّدًا وَكُلُّ نَبِيٍّ شَافِعٌ وَمُشَفِّعٌ وَكُلُّ وَلِيٍّ فِي جَمَاعَتِهِ غَدًا وَأَعْطَاهُ فِي الْحَشْرِ الشَّفَاعَةَ مِثْلَمَا رُوِيَ فِي الصَّحِيحَيْنِ الْحَدِيثُ وَأُسْنِدَا. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു ശഫാഅത്തിനുള്ള അധികാരം കൊടുക്കും. എന്റെ ഹബീബേ, അങ്ങ് ഇച്ഛിക്കുന്നവർക്ക് റെക്കമെന്റ് കൊടുത്ത് രക്ഷപ്പെടുത്തിക്കോളൂ. ഇവിടെയും ചില ആൾക്കാർക്ക് തെറ്റുപറ്റി, ശഫാഅത്ത് ഉണ്ട് ശരിയാ, അതിനുള്ള അധികാരം നിർണിതരായ ആളുകൾക്ക്, മുഅയ്യനായ വ്യക്തമായ ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കും. എന്നിട്ടോ ആർക്കൊക്കെ ശഫാഅത്ത് ചെയ്യണമെന്നോ അള്ളാഹ് തീരുമാനിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളൂ ശഫാഅത്ത് എന്ന് വെച്ചാൽ റസൂലിനെ വിളിക്കും, റസൂലെ നിങ്ങളെ സ്വഹാബത്തിൽ നിന്ന് ഇന്ന ആൾക്ക് ശഫാഅത്ത് ചെയ്തോളൂ, ഇന്ന ആൾക്ക് ശഫാഅത്ത് ചെയ്തോളൂ, ഉമ്മത്തിൽ നിന്ന് പെരുമ്പാവൂരിക്കാരായ ഇന്ന ആളും അമ്മദ് പോക്കരെ അന്തു മൂന്നാൾക്ക് ചെയ്തോളൂ. ഈ ശഫാഅത്തിന് എന്താ അർത്ഥമുള്ളത്? ഇത് വെറും മണ്ടത്തരല്ലേ? ഏയ്, ഇങ്ങനൊരു ശഫാഅത്തിന് എന്താ അർത്ഥമുള്ളത്? അള്ളാഹു ഓരോരുത്തരും എങ്ങനെ പറഞ്ഞു കൊടുക്ക, കുഴപ്പമില്ലാത്ത കുഴപ്പക്കാരല്ലാത്തവരെങ്ങനെ പറഞ്ഞു കൊടുക്ക എന്നിട്ട് രക്ഷപ്പെടുത്തുക? അങ്ങനെയല്ല, അങ്ങനെയല്ല.
ഹബീബിന് അടിസ്ഥാന യോഗ്യതയുള്ള മുഅ്മിനീങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കൊടുക്കും. അതന്നെയാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇമാമുകൾ വ്യക്തമാക്കി തരുന്നത് അതാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് തെളിവായ ഹദീസ്. കവി പറയാണ് ഈ ഷഫാഅത്തിന് തെളിവായ ഹദീസ് എവിടെയുണ്ട്? ഫി സ്വഹീഹൈനി, ബുഖാരിയിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട്. ഉസ്നിദ, ഹദീസ് റിപ്പോർട്ടകരായ പരമ്പര അങ്ങനെയുള്ള ലൈഫാകുക. എങ്ങനെയാ ഹദീസ് ലൈഫാകുക? ഹദീസ് എത്തിച്ചു തന്ന റാവി റിപ്പോർട്ടകന്മാരുടെ പരമ്പരയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങാടിയിലൂടെ പഴം കഴിച്ച് നടന്നവരുണ്ടെങ്കിൽ ആ ഹദീസ് ലൈഫിന്റെ സ്ഥാനത്തേക്ക് തള്ളപ്പെടും. അങ്ങാടിയിലൂടെ പഴം കഴിച്ച് നടക്കാൻ പറ്റൂലേ? അത് മുറുവത്തിന് നിരക്കാത്ത, ആണത്വത്തിന് വ്യക്തിത്വത്തിന് നിരക്കാത്ത ഏർപ്പാടാണ് അങ്ങാടിയിലൂടെ കടല കുറിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആള് ഈ പരമ്പരയിൽ ഉണ്ടെങ്കിൽ ഹദീസ് പയ്യ ലൈഫിന്റെ ലിസ്റ്റിലേക്ക് പോവും. അങ്ങനെയുള്ള ഹദീസ് ഒന്നുമല്ല. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച റിപ്പോർട്ടക പരമ്പര സുശക്തമായ ഹദീസ് ഉണ്ട്. എന്നിട്ട് പറയുന്നു, ഷഫാഅത്തിന്റെ കാര്യത്തിൽ ആര് സംശയിച്ചുവോ, ആർക്കൊക്കെ സന്ദേഹമുണ്ടായോ, ലം യനൽഹാ, ആ വിഭാഗത്തിന് ഷഫാഅത്ത് കിട്ടില്ല, ആ വിഭാഗത്തിന് മുത്തുനബിയുടെ ശുപാർശ ലഭിക്കില്ല. ആരുടെ കാര്യത്തിൽ ഹബീബ് ഷഫിയായോ ശുപാർശകരായോ, അത് ഫാസ ഫൗസൻ വ ഉസ്ഇദാ, അവരെല്ലാം വിജയിക്കും, അവരെല്ലാം രക്ഷപ്പെടും. മുത്തുനബി ഷഫാഅത്ത് ചെയ്യുന്നത് ആർക്കൊക്കെയാണോ അവരെല്ലാം വിജയിക്കുക തന്നെ ചെയ്യും. മുസ്തഫായെ നബിക്കു ശേഷം ഷഫാഅത്ത് ചെയ്യും കുല്ലു മുർസലി, നബിമാരൊക്കെ ഷഫാഅത്ത് ചെയ്യും. ആർക്കാ ഷഫാഅത്ത് ചെയ്യാ? ലിമൻ ആശ ഫിദ്ദുനിയാ വമാത മുവഹ്ഹിദാ, ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായി മരിക്കുന്ന കുറ്റവാളികൾക്ക് ഈ പറഞ്ഞവരുടെ ശുപാർശയൊക്കെ കിട്ടും. വകുല്ലോ നബിയിൻ ഷാഫിഉൻ വമുശഫിഉ വകുല്ലു വലിയിൻ ഫീ ജമാഅതിഹി വദാ, എല്ലാ നബിമാരും ഷാഫിഉകളാണ്, റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. വകുല്ലു വലിയിൻ ഫീ ജമാഅതിഹി വദാ, എല്ലാ ഔലിയാക്കളും ശുപാർശ ചെയ്യും. ഫീ ജമാഅതിഹി, അവരുടെ സംഘത്തിന് വേണ്ടി. ആരൊക്കെയാണോ അവരുടെ ദർദർശനം പുൽകിയത്, ആരൊക്കെയാണോ അവരെ സ്നേഹിച്ച് പിൻപറ്റിയത്, ആരൊക്കെയാണോ ആ വിലായത്തിന്റെ തണലിൽ കഴിഞ്ഞുകൂടിയത്, അവർക്കൊക്കെ ഔലിയാക്കൾ ശുപാർശ ചെയ്യും. വകുല്ലു വലിയിൻ ഫീ ജമാഅതിഹി വദാ എന്നാണ് കവി പറയുന്നത്. കവിയുടെ ഇഷ്ടപ്രകാരം ഏതോ പാട്ടുകാരൻ ഇക്കാക്ക പാടിയ പാട്ടാന്ന് പറയരുത്. ഫി സ്വഹീഹൈനിൽ ഹദീസു വ ഉസ്നിദ, റുവിയ ഫി സ്വഹീഹൈനിൽ ഹദീസു വ ഉസ്നിദ, ബുഖാരിയിലും മുസ്ലിമിലും കുറ്റമറ്റ എമ്പാടും ഹദീസുകളുണ്ട്. പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ മിഷ്കാത്തുൽ മസാബിഹിന്റെ വിശദീകരണ ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാത്തിഹിൽ അഞ്ചു തരം ഷഫാഅത്ത് പറയുന്നുണ്ട്. ഷഫാഅത്ത് അഞ്ച് ഐറ്റംസ്, ഖുർആനിന്റെ പിൻബലത്തിൽ ഹദീസിന്റെ പിൻബലത്തിൽ അഞ്ചു തരം ശുപാർശകൾ. ഏതാണത്? അതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിയുമ്പോഴാണ് അതിനുവേണ്ടി ദുആ ഇരിക്കുള്ളൂ, അത് കിട്ടാൻ വേണ്ട പ്രവർത്തനം ഉണ്ടാവുള്ളൂ. എന്താണ് കിട്ടാനുള്ള പ്രവർത്തനം? ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട് ആ മേഖലയിലേക്ക്. വശ്ശഫാഅത്തു ഖംസത്തു അഖ്സാമിൻ, ഷഫാഅത്ത് അഞ്ച് രൂപത്തിലുണ്ട്, അഞ്ചു ഇനം ഷഫാഅത്ത് ഉണ്ട്. ഔവലുഹാ, അതിലൊന്നാമത്തെ ഷഫാഅത്ത്, മുഖ്തസ്സത്തും ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് മാത്രം അധികാരം കിട്ടുന്ന ഷഫാഅത്ത്. ആ ഷഫാഅത്ത് ലോകത്ത് മറ്റൊരു നബിയും ചെയ്യൂല, ഒരു വലിയും ചെയ്യൂല, ഒരു മലക്കും ചെയ്യൂല, ഒരു മുഅ്മിനും ചെയ്യൂല.
നമ്മുടെ നബിക്ക് മാത്രം അധികാരം കിട്ടുന്ന ഒരു ശഫാഅത്ത്. അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ, ആ മഹ്ശറയിൽ കിടന്ന് ജനം പൊറുതിമുട്ടുമ്പോൾ, ജനം കഷ്ടപ്പെടുമ്പോൾ, ജനം എല്ലാ നബിമാരുടെയും സന്നിധിയിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കുമ്പോൾ, അവർക്കൊക്കെ സാധിക്കാതെ അവരെല്ലാം കൈമലർത്തി നിസ്സഹായത വ്യക്തമാക്കുമ്പോ അവിടെ അധികാരം കിട്ടുന്നു. എന്ത് മിൻ ഹൗലിൽ, എന്തിന് ആ ഭയാനകമായ മഹ്ശറയിൽ നിന്ന് മുക്തിക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടിയുള്ള ശഫാഅത്ത്. വതഅജീലിൽ ഹിസാബ്, പെട്ടെന്ന് വിചാരണക്ക് അല്ലാഹു എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്. അല്ലെ, കുറ്റവാളികൾ ദുനിയാവിലും അങ്ങനെ തന്നെയല്ലോ അല്ലെ? എന്നാണ് ഇതിന്റെ വിധി ഒന്ന് വരുകന്നാവോ? എത്ര നാളായി വിചാരണ തടവുകാരനായിട്ട് കിടക്കുന്നു അല്ലേ? അല്ലെങ്കിൽ എത്ര നാളായി വക്കീലന്മാരെ കണ്ട് എന്റെ കാലവും പണവും ഊർജവും ഒക്കെ കളയുന്നു അല്ലെ? എന്നാണ് ഇതിന്റെ വിധി വരുന്നത് എന്നാവോ? ഇതുപോലെ അള്ളാഹന്റെ കോടതിയിൽ മഹ്ശറയുടെ അവസ്ഥ വിചാരണ തടവുകാരായിട്ട് അവിടെ നിൽക്കേണ്ടിയിരുന്ന ഒരുപാട് സമയം. ഈ വിചാരണ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഈ ശഫാഅത്തിന്റെ പേരെന്താ? ശഫാഅത്തുൽ ഉലമാ, മഹത്തായ ശഫാഅത്ത്. ഇതാണ് ഒന്നാം. ഇതിന് തെളിവുണ്ട്, ബുഖാരി സുദീർഘമായ ഒരു പേജല്ല അതിന് ചെലവാക്കിയത്, ഒന്നിലധികം പേജുകളിലൂടെ ഉദ്ധരിച്ച ഹദീസ്. ശഫാഅത്തുൽ ഉലമക്ക് തെളിവുദ്ധരിച്ച ഹദീസ്, ആ ഒരു പേജ് രണ്ട് പേജ് അങ്ങ് ഉദ്ധരിച്ച് ഇവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ ആ ഒരു ഹദീസ് മാത്രം പറയാൻ വേണ്ടി വരും ഒരു ദിവസം. അതുകൊണ്ട് ബുഖാരിയിലും മുസ്ലിമിലും നമുക്കതിന്റെ ചില ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കാം. അതാണ് ശഫാഅത്തുൽ ഉലമ. വസാനിയത്തു, ഒന്നാമത്തെ ശഫാഅത്ത് ഏതാ? മഹ്ശറയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും പെട്ടെന്ന് വിചാരണ കഴിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്. വസാനിയത്തു, രണ്ടാമത്തെ ശഫാഅത്ത്. ഫീ ഇദ്ഖാലി ഖൗമിൻ അൽ ജന്നത്ത ബിഗൈരി ഹിസാബ്, ഒരു വിഭാഗം വിശ്വാസികളെ വിചാരണക്ക് നിൽക്കാതെ, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് നേരെ പറഞ്ഞയക്കാനുള്ള ശഫാഅത്ത്. വഹാദിഹി ഐലൻ മുഖ്തസത്തും ബിനബീനാ മുഹമ്മദിൻ സല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ശഫാഅത്ത് നബിക്ക് മാത്രം അധികാരം ഉണ്ടാകുന്ന ശഫാഅത്ത്. ഏത് വിചാരണല്ല, വിചാരണയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലെ മനുഷ്യൻ നിൽക്കേണ്ടി വരില്ല. ഖബറിന് എണീറ്റ് മഹ്ശറയിൽ ചെന്ന് ആ സമയം കഴിയുമ്പോ നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടത്തി വിടാനുള്ള അധികാരം, അവിടെ ശഫാഅത്തിനുള്ള അധികാരം നബി തങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുക. വസാലിസത്തു, മൂന്നാമത്തെ ശഫാഅത്ത്. അശ്ശഫാഅത്തു ലിഖൗമിൻ ഇസ്തൗജബുൻ നാറ, നരകാർഹരായ, നരകപ്രവേശനത്തിന് അർഹത കിട്ടിയ, നരകത്തിലേക്ക് പോകാൻ ടിക്കറ്റ് കയ്യിൽ കിട്ടി മഹ്ശറയിൽ കാത്തു നിൽക്കുന്ന കുറ്റവാളികൾ, ആ കുറ്റവാളികൾക്ക് റെക്കമെൻഡ് ചെയ്ത് നരകത്തിലേക്ക് പോവാതെ ആ അഗ്നി സ്പർശിക്കാത്ത നിലയിൽ സ്വർഗത്തിലേക്ക് വഴി തിരിച്ചു വിടുന്ന ശഫാഅത്ത്. അശ്ശഫാഅത്തു ലിഖൗമിൻ ഇസ്തൗജബുൻ നാറ, നരകം ബാധ്യതയായ കുറ്റവാളികൾ, നരകപ്രവേശനത്തിന് അർഹരായ കുറ്റവാളികൾ, അവരുടെ കാര്യത്തിൽ ഫയശ്ഫഉ ഫീഹിം, അവരുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യും നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ശാ അല്ലാഹു തആല, നബിക്ക് പുറമെ അല്ലാഹു ഉദ്ദേശിച്ച ഇഷ്ടജനങ്ങളും ഈ ശഫാഅത്ത് ചെയ്യും. മൂന്നാമത്തെ ശഫാഅത്ത് അതേതാ? നരകത്തിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയ ആളുകൾക്ക് നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ശഫാഅത്ത്. അതാണ് മൂന്ന്. വറാബിഅത്തു, നാലാമത്തെ ശഫാഅത്ത്. അതേതാ? ഫീമൻ ദഖല നാറ മിനൽ മുദ്നിബീൻ, നരകത്തിൽ കയറാൻ അർഹതയുണ്ടായിട്ട് നരകത്തിൽ ചെന്ന് വീണു, ആ നരക ശിക്ഷയിൽ എരിവരി കൊണ്ട് കിടക്കുന്ന ആ നരക ശിക്ഷയിൽ അതിന്റെ കാഠിന്യത്തിൽ പൊറുതിമുട്ടി സഹിക്കാൻ പറ്റാതെ ആർത്ത് വിളിച്ച് കരയുന്ന ഒരാർത്ത് വിളിച്ച് കരയുമല്ലോ, ഖുർആൻ പറഞ്ഞല്ലോ, വഹും യസ്തരിഹൂന ഫീഹാ, അവർ ആർത്ത് വിളിച്ച് കരയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ നരകത്തിൽ വീണ മിനൽ മുദ്നിബീൻ, കുറ്റവാളികളായ ആളുകൾ, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശഫാഅത്ത്. ഇതാണ് നാലാമത്തെ ശഫാഅത്ത്. കുറ്റവാളികൾ നരകത്തിൽ വീണു, നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശഫാഅത്ത്. ഫഖദ് ജാഅത്തിൽ അഹാദീസു ബി ഇഖ്റാജിഹിം മിനന്നാരി,
ഒരുപാട് ഹദീസുകൾ വന്നിരിക്കുന്നു. നരകക്കാരെ, നരകവാസികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആ മോചിപ്പിക്കുന്ന ഷഫാഅത്തിനെ കുറിച്ച് പറയുന്ന എമ്പാടും ഹദീസുകൾ വന്നിരിക്കുന്നു. ബിഷഫാഅത്തി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മലായികത്തി വ ഇഖ്വാനിഹിം മിനൽ മുഅ്മിനീൻ. ആരൊക്കെയാണ് അവിടെ ഷഫാഅത്ത് ചെയ്യാ? നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആരൊക്കെയാണ് ഷഫാഅത്ത് ചെയ്യാ? നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മലായികത്തു, മലക്കുകൾ ഷഫാഅത്ത് ചെയ്യും. സയ്യാഹീങ്ങൾ ദിക്റിന്റെ മജ്ലിസിൽ സന്നിഹിതരായ മാലാകമാർ പഠിച്ചവനോട് പറഞ്ഞു, റബ്ബേ ഇവന്റെ കയ്യിലിരിപ്പ് കാര്യം മോശമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരുപാട് ദിക്റിന്റെ മജ്ലിസിൽ ഇവൻ വന്ന് ദിക്റ് ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്നു ആ മജ്ലിസിൽ. നരക ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ മലക്കുകൾ ശുപാർശ ചെയ്യുന്നു. വഇഖ്വാനിഹിം മിനൽ മുഅ്മിനീൻ, ഇവന്റെ ബന്ധുജനങ്ങളായ, ഇഷ്ടദാസരായ, കൂട്ടുകാരായ, സത്യവിശ്വാസികളായ മനുഷ്യന്മാരും ഈ വിഭാഗത്തിന്റെ കാര്യത്തിൽ ഷഫാഅത്ത് ചെയ്യും. ഏത് വിഭാഗത്തിന്റെ കാര്യത്തിൽ? നരകവാസികളുടെ കാര്യത്തിൽ. അഞ്ചാമത്തെ ഷഫാഅത്ത് ഏതാ? ഫീ സിയാദത്തി ദറജാതി ഫിൽ ജന്നതി ലി അഹ്ലിഹാ. ഫീ സിയാദത്തി ദറജാതി, പദവി ഉയർത്തി കിട്ടാൻ, സ്ഥാനക്കയറ്റം കിട്ടാൻ, ഫിൽ ജന്നതി സ്വർഗത്തിൽ, ലി അഹ്ലിഹാ സ്വർഗവാസികളായ ആളുകളിൽ നിന്ന്. സ്വർഗത്തിൽ ഒരുപാട് തലങ്ങളുണ്ടല്ലോ, ഒരുപാട് മേഖലയുണ്ടല്ലോ. സ്വർഗത്തിൽ ഒരു അടിയിലത്തെ ഏരിയയിലാണ് എന്ന് സെക്കൻഡ് ക്ലാസ് മേഖലയിലാണ് ഒരാളുള്ളത്, ബാപ്പുള്ളത്. മോനുള്ളതോ ഫസ്റ്റ് ക്ലാസ് എസിയിലാണ് മോനുള്ളത്. അപ്പൊ മോൻ എന്തു പറയാ? പഠിച്ചോനെ എന്റെ വാപ്പ അവിടെ സെക്കൻഡ് ക്ലാസ്സിൽ ഒറ്റക്കാളോ, ഞങ്ങൾ ഒന്നിച്ച് നല്ല കുടുംബത്തെ നീ ഒന്നിച്ച് സ്വർഗത്തിലാക്കുന്നു. ഖുർആനിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആയത്തുണ്ട്, നല്ല കുടുംബത്തെ, നല്ല കുടുംബത്തെ നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ എന്റെ വാപ്പ സെക്കൻഡ് ക്ലാസ്സിൽ കിടക്കണം, എന്നിട്ട് പോന്നോട്ടെ. ഇഖ്വാനിഹിം മിനൽ മുഅ്മിനീൻ, അതോ സ്വർഗത്തിൽ പദവി ഉയർത്തി കിട്ടാൻ വേണ്ടി, സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടി ഷഫാഅത്ത് നടക്കും. ഇതാണ് അഞ്ചാമത്തെ ഷഫാഅത്ത്. അഞ്ചു തരം ഷഫാഅത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിന്റെ പിൻബലത്തിലാണ്. ആറാമതൊരു ഷഫാഅത്ത് കൂടെ ചില ഇമാമുകൾ, ചില പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറാമതൊരു ഷഫാഅത്ത് അതേതാ? നരകവാസികൾക്ക് നരക ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കാനുള്ള ഷഫാഅത്ത്. നരകത്തിൽ തന്നെ ആളുള്ളത്, അവിടുന്ന് കരകയറുന്ന പ്രശ്നം ഇല്ല. ആ നരക ശിക്ഷയുടെ കാഠിന്യത്തിൽ ഒരു കുറവ് കിട്ടാനുള്ള ഷഫാഅത്ത്. അങ്ങനെ ഒരു ഷഫാഅത്ത് ഉണ്ട്, അതിന് തെളിവുണ്ടോ മുസ്ലിയാരെ? അത് മുഅ്മിനിനല്ലട്ടോ, മുഅ്മിനിനല്ല ആ ഷഫാഅത്ത് ഉണ്ട്. കാരണം മുഅ്മിൻ ശാശ്വതമായിട്ട് നരകത്തിൽ കടക്കില്ലല്ലോ, പ്രവേശിക്കില്ലല്ലോ. ശാശ്വതമായ നരകവാസം ഖൽബിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ഈമാനുള്ള മനുഷ്യന് ശാശ്വതമായി നരകത്തിൽ ജീവിക്കേണ്ടി വരൂല, കഴിയേണ്ടി വരൂല. ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ട നരകവാസിക്ക് തന്നെ ആ ശിക്ഷയുടെ കാഠിന്യത്തിൽ ഒരു ലഘൂകരണം. അപ്പൊ ആളാരാ? ഒന്നുകിൽ കാഫിറാകണം, അല്ലെങ്കിൽ മുശരിക്കാകണം, അല്ലെ? ഈ ആൾക്ക് ഷഫാഅത്ത് കിട്ടുന്നു. ഇതിന് തെളിവ്, ഇതിന് തെളിവുണ്ട്. ബുഖാരി, മുസ്ലിം, ഇബ്നു മാജഹ്, തുർമുദി, നസാഇ, എത്ര ഹദീസ് വേണം കിതാബ്? ലോകത്തുള്ള സകല ഹദീസ് കിതാബിലും കാണും. എന്തിനാ ഭയം അല്ലേ? ഇത് ഒരാളെ കാര്യത്തിൽ മാത്രാന്ന് ഇമാമുകൾ പറയുന്നത്. ആരാ? അബൂ ത്വാലിബിന്റെ കാര്യത്തിൽ, പുണ്യനബിയുടെ കൊച്ചാപ്പ അബൂ ത്വാലിബ്, അള്ളാന്റെ ഹബീബ്, അനാഥരായി വളർന്നു. ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പിതാവും, ജനിച്ചേതാനും സമയം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോ മാതാവ് നഷ്ടപ്പെട്ട മുത്തുനബിയെ സംരക്ഷിച്ചത് പിതാമഹൻ അബ്ദുൽ മുത്തലിബ. അബ്ദുൽ മുത്തലിബും പെട്ടെന്ന് പോയി, പിന്നെ സംരക്ഷണം ഏറ്റെടുത്തത് പിതൃവ്യൻ കൊച്ചാപ്പ അബൂ ത്വാലിബാണ്. ഈ അബൂ ത്വാലിബ് ആരാ? പുന്നാര നബിയെ ഖുറൈശി ശത്രുക്കളിൽ നിന്ന് തടഞ്ഞ, അവരുടെ മർദ്ദനങ്ങൾ തടഞ്ഞുവെച്ച, അവരിൽ നിന്ന് സംരക്ഷണം കൊടുത്ത് പോറ്റി വളർത്തിയ അബൂ ത്വാലിബ്. ഖുറൈശിക്കാരനവരാണ്, ദീനിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഖുറൈശി നേതാവാണ് അബൂ ത്വാലിബ്. പക്ഷേ മുസ്ലിമായില്ല. പരിശുദ്ധ ദീനിനെ കുറിച്ച് അബൂ ത്വാലിബ് ലോകത്തോട് പറഞ്ഞു. അബൂ ത്വാലിബിന്റെ ആശയം, وَلَقَدْ عَلِمْتُ بِأَنَّ دِينَا مُحَمَّدِي مِنْ خَيْرِ أَدْيَانِ الْبَرِيَّةِ دِينَا يَنْدَمُونَ
എന്റെ പൊന്നുമോൻ മുഹമ്മദ് കൊണ്ടുവന്ന ദർശനം, എന്റെ പൊന്നുമോൻ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ച വെച്ച ചര്യ തിരുചര്യ, അത് ഈ ലോകത്തെ ഏറ്റവും നല്ല ചര്യയാണെന്ന് എനിക്കറിയാം. എന്നിട്ടെന്തേ ആ ദീൻ വാരി പുണരാതിരുന്നത്? എന്തുകൊണ്ടാ ദീനിന്റെ മെമ്പറായില്ല? അബൂ താലിബിന് ഒരു ഈഗോ. എന്താ ഈഗോ? ഞാൻ ഈ പുള്ളന്റെ കൂടെ കൂടിയാല് നാട്ടുകാരെന്നെ കുറ്റം പറയുമല്ലോ. ചില ആളുകൾ അങ്ങനെയുണ്ട്, സത്യം വളരെ വ്യക്തമായിരിക്കും, പക്ഷെ സമൂഹത്തിനിടയിലുണ്ടാകുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോ കാര്യം പറയൂല, കാര്യത്തിന്റെ പിറകെ പോവൂല. ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മാത്രം സത്യത്തിന്റെ കൂടെ നിൽക്കൽ അത് വികലമാണ്, അത് ഈമാനിന് കടക വിരുദ്ധമാണ്. അബൂ താലിബ് കാര്യം മനസ്സിലാക്കിയ ആളാണ് കൊച്ചാപ്പ. പറഞ്ഞിട്ടെന്താ, നല്ല സരണിയാണ് ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ച ആളാണ്. പറഞ്ഞിട്ടെന്താ, മരണ നേരത്ത് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം കൊച്ചാപ്പ അബൂ താലിബ് എന്താ പറഞ്ഞത്? വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. കഴിഞ്ഞു. എന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബ് പോയ റൂട്ടിൽ ഞാനും പോവാണ്. ജാഹിലിയ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പ അബൂ താലിബ് മരിച്ചത് ജാഹിലിയ മരണമാണ്. അതുകൊണ്ട് തന്നെ അബൂ താലിബ് മുസ്ലിം അല്ല, അബൂ താലിബ് നരക പ്രവേശനത്തിന് അർഹനാണ്, നരകവാസിയാണ്. കാരണം മുഅ്മിനല്ല, മുസ്ലിം അല്ല. എന്നിട്ടെന്താ ഈ അബൂ താലിബിന് റസൂലുള്ളാന്റെ ഷഫാഅത്ത് കിട്ടുന്നു? ഇത് വിശ്വസിച്ചില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ നിനക്ക് ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് ഇല്ല. ഇല്ല, നീ ഏത് ഖുർആന്റെ ആളായിട്ടും കാര്യമില്ല. ഇല്ല, തെളിവുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചതായിട്ടു കാണാം. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഖിറ ഇൻദഹു അമ്മുഹു അബൂ ത്വാലിബ്. പുണ്യ നബി ഇരിക്കുന്ന ഒരു സദസ്സിൽ ആരോ അവിടത്തെ കൊച്ചാപ്പ അബൂ ത്വാലിബിനെ കുറിച്ച് സംസാരിച്ചു. ആ സംസാരം കേട്ടപ്പോ ഫഖാല നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ശഫാഅതി യൗമൽ ഖിയാമ. എന്റെ കൊച്ചാപ്പാക്ക് ഖിയാമത്ത് നാളിൽ എന്റെ ഷഫാഅത്ത് ഉപകരിച്ചേക്കാം. എന്റെ ഷഫാഅത്ത് എന്റെ കൊച്ചാപ്പാക്ക് ഖിയാമത്ത് നാളിൽ കിട്ടാൻ ഇടയുണ്ട്. അഹ്വനു അഹ്ലിന്നാരി അദാബ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ, നരകത്തിലെ ഏറ്റവും മിനിമം, ഏറ്റവും ചെറിയ ശിക്ഷ, അതിന്റെ താഴെ ശിക്ഷല്ല, ഏറ്റവും ലഘുവായ ശിക്ഷ നരകത്തിൽ അനുഭവിക്കുന്ന ആൾ അബൂ ത്വാലിബിൻ. നബിയുടെ കൊച്ചാപ്പ അബൂ ത്വാലിബാണ്. ഏതാ ആ ചെറിയ ശിക്ഷ? وَإِنَّهُ مُنْدَعِلٌ بِنَعْلَيْنِ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാ പറയാണ്, എന്റെ കൊച്ചാപ്പ അബൂ ത്വാലിബാണ് ചെറിയ ശിക്ഷ നരകത്തിൽ വാങ്ങുന്ന ആൾ. ഏതാ ചെറിയ ശിക്ഷ? വഹുവ മുന്തഴിലും പിന്നഴിലയിൽ, നരകത്തിൽ നിന്നുള്ള രണ്ട് ചെരുപ്പും ഇട്ട് കുറച്ചേരം മൂപ്പര് നടക്കും, അതാ ശിക്ഷ. കുഴപ്പമില്ലല്ലോ അത് അല്ലേ? രണ്ട് ചെരുപ്പ്, ആ ചെരുപ്പ് ഇട്ടൊന്ന് നടക്കേണ്ടി വരും കുറച്ച് നേരത്തേ ഉള്ളൂ. എന്നാൽ ആ ചെരിപ്പന്റെ കൊച്ചാപ്പ കാലിലണിയുമ്പോൾ യഗലി മിൻഹുമാ ദിമാഉഹു, തീക്കനലിന്റെ നരകത്തിലെ തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ചെരുപ്പ് എന്റെ കൊച്ചാപ്പ കാലിലണിയുമ്പോ യഗലി മിൻഹുമാ ദിമാഉഹു, കൊച്ചാപ്പയുടെ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് ഖാല റസൂലുള്ളാഹി. തലച്ചോറങ്ങ് പതക്കും. വേറൊരു കൊച്ചാപ്പയുള്ള അബ്ബാസ് എന്നൊരു, ഈ അബ്ദുൽ മുത്തലിബിന് കുറെ മക്കളുണ്ടായിരുന്നു, ഒന്ന് റസൂലുള്ളാന്റെ ബാപ്പ അബ്ദുള്ള എന്നൊരു, മറ്റേ ദുഷ്ടനായ അബൂ ലഹബ് വേറെ കൊച്ചാപ്പയാണ് അല്ലെ. വേറൊരു കൊച്ചാപ്പ അബൂ ത്വാലിബ്, വേറൊരു കൊച്ചാപ്പണ്ട അബ്ബാസ് എന്നൊരു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ കൊച്ചാപ്പ മുസ്ലിം ആയിരുന്നു. ആ കൊച്ചാപ്പ ഒരിക്കൽ ചോദിച്ചു, ഖാലലി നബി, മോനെ മാ അഗ്നൈത അൻ അമ്മിക അബീ ത്വാലിബ്, നിന്റെ കൊച്ചാപ്പയല്ലോ, നിന്നെ നോക്കി സംരക്ഷിച്ച ഒരു കൊച്ചാപ്പയാണല്ലോ അബൂ ത്വാലിബ്, മോനെ നിനക്ക് അയാളെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റിയത്? ചോദിക്കുകയാണ് അബ്ബാസ് എന്നോര്, മാ അഗ്നൈത അൻ അമ്മിക അബീ ത്വാലിബ്, അബൂ ത്വാലിബ് എന്ന നിന്റെ കൊച്ചാപ്പയുടെ കാര്യത്തിൽ മോൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചിലര് വഴുതറിയുണ്ട്, ഫാത്തിമാമോള് കരളിന്റെ കഷ്ണായ ഫാത്തിമാമോളോട് റസൂല് പറഞ്ഞു, എന്റെ മോളാന്നും പറഞ്ഞിട്ടൊന്നും സലാമത്താൻ പറ്റില്ല, വേണമെങ്കിൽ അവിടെ അമല ചെയ്തോ. അതൊരു ഭാഗമാണ്, അതൊരു ആശയാണ്, അത് കറക്റ്റാ. എന്നാൽ ഇപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട്.
നബിമാരുടെ കുടുംബത്തിന് അവരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ രക്ഷപ്പെടാൻ പര്യാപ്തമായ ചില മേഖലയുണ്ട് എന്ന് വെച്ചാൽ അതുമാത്രം പറഞ്ഞ് തെമ്മാടിത്തരം ചെയ്താൽ കഴിച്ചിലാകൂല എന്നാണ് ഫാത്തിമ ബിവിയോട് പറഞ്ഞത്. എന്റെ മകളെന്ന ഒരു ആനുകൂല്യം മാത്രം കൊണ്ട് മോൾക്ക് സലാമത്ത് കിട്ടൂല, അതുകൊണ്ട് മോൾ അധ്വാനിച്ചോ എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇത് വെച്ചിട്ട് ചില ആൾക്കാർ പറയാ, ഏത് ആലിമിന്റെ കൂടെ കൂടിയിട്ടും എത്ര വലിയ മഹാന്റെ കുടുംബത്തിൽ ജനിച്ചിട്ടും ഒരു കാര്യമില്ല, കാരണം ഫാത്തിമ ബിവിയോട് റസൂലത പറഞ്ഞത്. അവനൊക്കെ ഇസ്ലാം പഠിച്ചത് ഭാഗികമായിട്ടാണ്, മുഴുവൻ പഠിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. അബ്ബാസ് എന്നൊരു ചോദിച്ചു, മോനെ ഫഇന്നഹു കാന യതുഹുക വയഗ്ലബു ലക, ആ കൊച്ചാപ്പ നിന്നെ സംരക്ഷിച്ചില്ലേ മോനെ, വയഗ്ലബു ലക, നിനക്ക് വേണ്ടി അക്രമികളുടെ മുഖത്ത് നോക്കി കോപാകുലനായല്ലോ, ദേഷ്യപ്പെട്ടല്ലോ, മുഹമ്മദേ നിനക്ക് വേണ്ടി ദേഷ്യപ്പെട്ടല്ലോ ഈ കൊച്ചാപ്പ, എന്നിട്ട് എന്താ മോന് ചെയ്യാൻ പറ്റിയത്? മോൻ എന്താ ഈ അബൂതാലിബിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റിയതെന്ന് അബ്ബാസ് എന്നവര് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാ പറഞ്ഞു, ഇത് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്, എന്താ പറഞ്ഞത്? വലൗലാ അനാ ലകാന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ശഫാഅത്ത് അബൂ താലിബിന് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ ലകാന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും ചൂടുള്ള മേഖല, ഏറ്റവും കഠിന കാഠിന്യമേറിയ ശിക്ഷയുള്ള ഭാഗം, ആ ഭാഗത്തായിരിക്കും കൊച്ചാപ്പയുടെ സീറ്റ്. അബൂ താലിബ് എന്ന പിതൃവ്യനുള്ള ഇരിപ്പിടം അവിടെ ആകുമായിരുന്നേനെ, പക്ഷേ ഞാനുണ്ടായത് കൊണ്ട് നരകവാസികളിലെ ഏറ്റവും ചെറിയ ശിക്ഷ വാങ്ങുന്ന ആളായിട്ട് എന്റെ ശഫാഅത്ത് മുഖേന ശിക്ഷയിൽ ഒരുപാട് ഇളവ് കിട്ടുന്ന അവസ്ഥ അബൂ താലിബിന് ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി ഹുവ ഫീ ലഹലാഹി മിന്നാർ, ഇങ്ങനെ ബുഖാരി ഉദ്ധരിക്കുന്നത്, മുസ്ലിം ഉദ്ധരിക്കുന്നത്, ഹുവ ഫീ ലഹലാഹി മിന്നാർ, നരകത്തിലെ ഒരു എളിയ ലഘുവായ ശിക്ഷ കിട്ടുക. വലൗലാ അനാ, ഞാനില്ലെങ്കിൽ, റസൂൽ പറയാ എന്റെ ശഫാഅത്ത് ഇല്ലെങ്കിൽ, ലകാന അബൂ താലിബ് ആകുന്നത് ഫിദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ അടിയിലത്തെ തട്ടിലുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ശഫാഅത്ത് നമുക്ക് വേണ്ടേ? അഞ്ചാറ് തരം ശഫാഅത്ത് പറഞ്ഞല്ലോ, എനിക്കും നിങ്ങൾക്കും വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം നമുക്ക്. അതുകൊണ്ട്, കാരണം നമ്മളൊന്നും കുറ്റമുക്തരല്ല, എല്ലാ പാപത്തിൽ നിന്നും തൗബ ചെയ്യുന്നവരും അല്ല. അതുകൊണ്ട് ശഫാഅത്ത് എന്ന് പറയുന്ന അവസാനത്തെ പിടിവള്ളി നമുക്ക് വേണ്ടേ? വേണം. വേണമെങ്കിൽ എന്താ അതിനുള്ള വഴി? റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമുക്കത് പരിശോധിക്കാം അടുത്ത ആഴ്ച. അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബിമാരുടെ ശഫാഅത്തിന് അർഹതയുള്ളവരായി അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.